എനിക്ക് 350 രൂപ സിമ്പിളായിട്ട് ഏണിങ്സ് കിട്ടി. എനിക്കിത് വിഡ്രോ ചെയ്തത് പേടിഎം, യു പി ഐ, ഫോൺപേ, ഗൂഗിൾ പേ ഏതിലേക്ക് വേണോ നമുക്ക് ക്യാഷ് കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബിമി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഒരു ദിവസം ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്, സിമ്പിളായിട്ടൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷ് കാര്യങ്ങൾ ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോൺ പേ, ഗൂഗിൾ പേ, പിന്നെ നമ്മുടെ പേടിഎം വാലറ്റ്, അങ്ങനെ നമുക്ക് ഏതിലേക്ക് വേണോ നമുക്ക് വിഡ്രോ കാര്യങ്ങളും ചെയ്തെടുക്കാനും പറ്റും. എങ്ങനെയെന്നല്ലേ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ വേണം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ക്ലിക്കിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ അവസാനം വരെ കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ട്രിക്കും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും ലൈവായിട്ട് ഏൺ ചെയ്ത്, ലൈവായിട്ട് വിഡ്രോ ചെയ്ത് വിത്ത് പേയ്മെൻറ്റ് പ്രൂഫാണ് കാണിച്ചിരുന്നത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്ത്. ഹേ ഗൈസ്, ഇന്ന് നമ്മളൊരു സിമ്പിൾ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ജസ്റ്റ് നമുക്ക് ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഞാൻ ലൈവായിട്ട് ഏൺ ചെയ്ത്, ലൈവായിട്ട് വിഡ്രോ ചെയ്ത് വിത്ത് പേയ്മെൻറ്റ് പ്രൂഫാണ് കാണിച്ചിരുന്നത്. ഇതിൽ കുറച്ച് ട്രിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതിൽ നമുക്ക് ഫോൺ പേ, ഗൂഗിൾ പേ ഏതിലേക്കാണ് നമുക്ക് വിഡ്രോ ചെയ്യാം, ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫറും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഞാൻ വിഡ്രോ ലൈവായിട്ട് ഇങ്ങനെ കാണിച്ചു തരും. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അവർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഡൗൺലോഡ് എനിവേ എന്ന ഓപ്ഷൻ കാണിക്കത്തില്ല. അപ്പോൾ അവിടെ നമുക്ക് ലോഗോ കാര്യങ്ങളുണ്ട്. ആ ഒരു ലോഗോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലൊരു വെബ്സൈറ്റ് വരും. ഈ ഒരു വെബ്സൈറ്റിൽ ഇതവിടെ നമുക്ക് താഴെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എനിവേ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു APK ഫയൽ നമ്മൾ ഡൗൺലോഡ് ആവും. ആ ഒരു APK ഫയൽ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഈ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു നമുക്ക് നെയിം, നമ്മുടെ മൊബൈൽ നമ്പർ ഇത്രയും ടൈപ്പ് ചെയ്യാൻ പറയും. സോ അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഹാവ് എ റഫർ കോഡ് എന്ന് പറയുന്ന ആ ഒരു ടിക്കില്ലേ, ആ ഒരു ടിക്ക് കാര്യം കൊടുക്കുക. ടിക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു റഫർ കോഡ് അവിടെ ഉണ്ടാവും. ഇൻ കേസ് ഉണ്ടായില്ല എങ്കിൽ നിങ്ങൾ അവിടെ നമ്മളെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവർ റഫർ കോഡ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് OTP വരും. ആ ഒരു OTP കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക, വെരിഫൈ OTP കാര്യം കൊടുക്കുക. അങ്ങനെ നമുക്കിതിനകത്തേക്ക് ജോയിൻ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ ഇതിൽ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളും, ഫസ്റ്റ് ഞാൻ വിഡ്രോ കാര്യങ്ങളും ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ പേയ്മെൻറ്റ് പ്രൂഫ് കാണിക്കാൻ വേണ്ടി നമുക്ക് നേരത്തെ തന്നെ ഞാനൊരു 350 രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ നമുക്ക് കിട്ടിയെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഇതവിടെ നമ്മുടെ വാലറ്റ് ഓപ്ഷൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ വാലറ്റ് ഓപ്ഷനിൽ പോയി ഇതിവിടെ നമുക്ക് 350 രൂപ എനിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 350 രൂപ വിഡ്രോ കാര്യങ്ങളും ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് UPI ID, ബാങ്ക് ട്രാൻസ്ഫർ രണ്ടും അവൈലബിൾ ആണ്. UPI എന്ന് പറഞ്ഞാൽ ഫോൺ പേ, ഗൂഗിൾ പേ, പിന്നെ നമ്മുടെ പേടിഎം വാലറ്റ്. പേടിഎം ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ UPI ID കാര്യങ്ങളും കൊടുത്താൽ മതി. എമൗണ്ട് കാര്യങ്ങളും കൊടുത്ത് ട്രാൻസ്ഫർ കാര്യങ്ങളും കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫറും നമുക്ക് അവൈലബിൾ ആണ്. സോ ബാങ്ക് ആണെങ്കിൽ ഇതവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ, അക്കൗണ്ട് ഹോൾഡർ നെയിം, IFSC കോഡ്, ബാങ്ക് നെയിം, ബാങ്ക് അഡ്രസ്സ് കാര്യം കൊടുത്ത് എമൗണ്ട് കാര്യം കൊടുത്ത് നമുക്ക് വിഡ്രോ കാര്യങ്ങൾ ചെയ്താൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ പേടിഎമ്മിലേക്കാണ് ഞാൻ വിഡ്രോ ചെയ്യുന്നത്. സോ PayTM ID കാര്യം കൊടുക്കുവാണ്. അതവിടെ നമുക്ക് 350 രൂപ കാര്യങ്ങൾ ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് ലഭിക്കും.
അപ്പോൾ ഇവിടെ നമുക്ക് കൺഫർമേഷൻ വന്നു, ഓക്കെ കൊടുത്തു, കൺഗ്രാറ്റ്സ്, നമുക്ക് എമൗണ്ട് കാര്യങ്ങൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് കാര്യങ്ങൾ വന്നു. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, പേറ്റിഎം വാലറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. പേറ്റിഎം വാലറ്റിൽ പേയ്മെൻറ്റ് കാര്യങ്ങൾ റിസീവ് ചെയ്തു എന്ന് നോക്കി നോക്കണം. സോ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ നമുക്ക് മെസ്സേജ് കാര്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ പേറ്റിഎം വാലറ്റ് നോക്കാം. പേറ്റിഎം വാലറ്റിൽ ഇതെവിടെ നമുക്ക് ഇതെവിടെ നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ വന്നു, ജസ്റ്റ് ഒരു റീഫ്രഷ് കാര്യങ്ങളും ചെയ്തു. ഇതെവിടെ നമുക്ക് 350 രൂപ, ഒരു പൈസ പോലും അവർ പിടിച്ചിട്ടില്ല, നമുക്ക് കൃത്യമായിട്ട് 350 രൂപ ഉടനെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ക ജെനുവിൻ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിലെങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും, ഇത്രത്തോളം എമൗണ്ട് എങ്ങനെ നേടിയെടുത്തു, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഇതിവിടെ നമുക്ക് പ്ലേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് അവർ പറയുന്നുണ്ട് എൻട്രി 10 രൂപ കൊടുത്താൽ നമുക്ക് 20 രൂപ കിട്ടും, 25 രൂപ കൊടുത്താൽ 50 രൂപ കിട്ടും. ഇത് രണ്ടും ഓപ്ഷൻ മാത്രം നിങ്ങൾ ചെയ്താൽ മതി, ബാക്കിയൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. മാക്സിമം നിങ്ങൾ 10 രൂപ കൊടുത്ത് 20 രൂപ കിട്ടുന്ന ആ ഒരു ഓപ്ഷൻ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി, കൂടുതൽ എമൗണ്ട് കാര്യം കളയാൻ പാടില്ല. നമുക്ക് എമൗണ്ട്, അതായത് പേയ്മെൻറ്റ് അങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് കിട്ടത്തുള്ളൂ. നമുക്ക് എസ് കാര്യങ്ങൾ കൊടുത്ത് കൺഫർമേഷൻ കൊടുക്കുമ്പോൾ തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങൾ കൊടുക്കാൻ പറയാം. നമ്മളിപ്പോൾ വീക്ക്ലി ഒരു ആപ്ലിക്കേഷൻ, നമ്മൾ വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്ലിക്കേഷനാണിത്. ഇതിവിടെ നമുക്ക് 10 രൂപ 100 രൂപ ഏതുകൊണ്ട് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ 100 രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. നമുക്ക് അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് നോക്കി നോക്കുക ഏത് തരം ഗെയിമാണ് ഇതിൽ വരുന്നത്, എങ്ങനെയാണ് നമുക്ക് ഇതിൽ കളിക്കേണ്ടത്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഒരു 10 രൂപ കൊടുത്ത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒന്ന് കളിച്ച് നോക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കാം. അപ്പോൾ ഇതായ ഇവിടെ നമ്മൾ 100 രൂപ കാര്യം കൊടുത്ത്, ഇതവിടെ ഇമെയിൽ ഐ ഡി, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ലൊക്കേഷൻ കാര്യം കൊടുത്തു. ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ ജിപേ, ഫോൺപേ, നമ്മുടെ പേറ്റിഎം, ക്രെഡിറ്റ് പേ, ഏതിൽ നിന്ന് വേണം നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റും. സോ അത് നമുക്ക് കാര്യങ്ങൾ, അതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 100 രൂപ ഞാനിപ്പോൾ ആഡ് ചെയ്തു, 100 രൂപ എല്ലാം സക്സസ് ആയിട്ടുണ്ട്. ഇതവിടെ നമുക്ക് സക്സസ് എഴുതി കാണിച്ചു. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ഇതിലേക്ക് പോയി. ഇതവിടെ നമുക്ക് 100 രൂപ ഗെയിം മണി ഉണ്ട്, ഇതെവിടെ നമുക്ക് വിഡ്രോൾ ഒന്നും വന്നിട്ടില്ല. ബോണസ് മണി 30 രൂപ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഗെയിം മണി 100 രൂപ, ബോണസ് മണി നമുക്ക് 30 രൂപ അവൈലബിൾ ആണ്. അത് ബോണസ് മണി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളിപ്പോൾ 100 രൂപ ആഡ് ചെയ്താൽ 30% തുക നമുക്ക് ബോണസ് മണി ആയിട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ നമുക്ക് ബോണസ് മണി ഒറ്റ അടിക്ക് തന്നെ നമുക്ക് ഫുള്ളായിട്ട് കളിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ 10 രൂപയുടെ ഒരു ഗെയിമാണ് നമ്മൾ കളിക്കുന്നതെങ്കിൽ അതിൽ 8 രൂപ നമുക്ക് ഗെയിൻ മണിയിൽ നിന്ന് പോകും, 2 രൂപ ബോണസ് മണിയിൽ നിന്ന് പോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 25 രൂപയാണ് കൊടുത്ത് കളിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 20 രൂപ വെച്ചാണ് കളിക്കുന്നതെങ്കിൽ, നമുക്ക് 16 രൂപ അതിൽ നിന്ന് പോകും, ബാക്കി 4 രൂപ ഇതിൽ നിന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ 25 രൂപയാണ്. സോ ഇതെവിടെ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 രൂപ കൊടുത്ത് നമുക്ക് ഗെയിം, ഫസ്റ്റ് ഗെയിം എന്താണെന്ന് നോക്കാം. ഗെയിം വേറൊന്നുമല്ല, നമുക്കൊരു ഗണ്ണുണ്ടാവും, കുറച്ച് പെട്ടികൾ ഇതേപോലെ എന്ത് ചെയ്യും, 4 ഭാഗത്തോട്ടും ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, 4 ഭാഗവും കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലൈനിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആ ഒരു ഓരോ പെട്ടികളും നമ്മൾ ഷൂട്ട് ചെയ്യുക. 60 സെക്കൻഡ്സാണ് ടൈം വരുന്നത്. ഈ ഒരു സെക്കൻഡ്സ് ടൈമിനകത്ത് നമുക്ക് എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ പോയിൻറ്സ് നേടിയെടുക്കുക. ഒന്ന് നമ്മൾ ഷൂട്ട് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് 2 പോയിൻ്റ് കിട്ടും. അല്ല, നമ്മളിപ്പോൾ മിസ് ചെയ്തു, ഗണ്ണ് നമ്മൾ മിസ് ചെയ്തു, അതായത് നമ്മൾ ആ ഒരു അതിൻ്റെ പിസ്റ്റൽ കാര്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കൊണ്ടില്ല, അപ്പോൾ എന്ത് ചെയ്യും, 1 പോയിൻ്റ് മൈനസ് ആവും. അപ്പോൾ അത് നിങ്ങളത് മൈൻഡിൽ വെച്ചേക്കുക, ഷൂട്ട് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടാൽ നമുക്ക് 2 പോയിൻ്റ് കിട്ടും. അല്ല, ഷൂട്ട് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടില്ല എങ്കിൽ നമുക്ക് 1 പോയിൻ്റ് നമുക്ക് മൈനസ് ആവുന്നതായിരിക്കും. സോ മൈനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് മൈൻഡിൽ വെച്ചേക്കുക. അപ്പോൾ ഞാൻ ലൈവായിട്ടൊന്ന് കളിച്ച് കാണിച്ച് തരാം. 10 രൂപ കൊടുത്തു, ഇതെവിടെ നമ്മുടെ ആരാണ്, എതിരാളി ആരാണെന്ന് നോക്കുവാണ്, ഫൈൻഡ് ചെയ്തു, കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒപ്പോണൻറ്റിനെ കിട്ടി. അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുവാണ്, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുക, കാരണം വേറൊന്നുമല്ല, നമുക്ക് നമ്മൾ പേയ്മെൻറ്റ് കാര്യം കൊടുത്ത് കളിക്കുവാണ്. ഇത് നമ്മൾ ഒപ്പോണൻറ്റിനെ തോൽപ്പിക്കണം, മൈനസ് നെഗറ്റീവ് പോയിൻറ്റ്സ് കാര്യങ്ങളും ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷൂട്ട് കാര്യങ്ങളും ചെയ്യുന്നു. കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്ത് ഇതെവിടെ നമ്മൾ മാക്സിമം എത്ര പോയിൻറ്റ്സ് കിട്ടുന്നു എന്ന് നമുക്ക് നോക്കി നോക്കാം. മാക്സിമം ആരാണ് നമുക്ക് ആരാണോ കൂടുതൽ കിട്ടുന്നത് അവരായിരിക്കും വിജയി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെവിടെ നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു, 32 പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പോണൻറ്റിന് എത്ര കോയിൻസ് കിട്ടി, 6 കോയിൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 10 രൂപ കൊടുത്തു, ഞാനിപ്പോൾ 20 രൂപ കിട്ടി, നമുക്ക് ഞാൻ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഗെയിം ഞാൻ 25 രൂപ കൊടുത്ത് കളിച്ച് നോക്കുവാണ്. 25 രൂപയ്ക്കും ഒപ്പോണൻറ്റിനെ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ഒപ്പോണൻറ്റ് ആര് ജയിക്കും, അതായത് ഒപ്പോണൻറ്റിനെ ഫൈൻഡ് ചെയ്തു, അവരോട് കളിച്ച് ജയിക്കണം. മാക്സിമം ആ ഒരു ഗിഫ്റ്റ് ബോക്സ് കറക്റ്റായിട്ട് നമ്മൾ അടിക്കുവാണെങ്കിൽ നമുക്ക് 8 പോയിൻറ്റ് കിട്ടുന്നതായിരിക്കും.
ഇവിടുന്ന് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുവാണ്, ഷൂട്ട് ചെയ്ത് മാക്സിമം ബോക്സസും അടിച്ച് താഴെ ഇടുവാണ്. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ കളിക്കുവാണെങ്കിൽ നമുക്ക് നല്ല പോയിന്റ്സ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്തു, നമുക്ക് ജയിക്കാം. അതേ ഇവിടെ നമുക്ക് 53 പോയിന്റ്സ് അവർക്കാണെങ്കിൽ, ഇതിവിടെ നമുക്ക് 51 പോയിൻസ് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ ജയിച്ചു, 50 പോയിൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്ക് 350 കിട്ടിയായിരുന്നു. അത് ഞാൻ വിഡ്രോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതിവിടെ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്, ഫസ്റ്റിലേ കാണിച്ചു തന്നതാണ്. സോ കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ട്, പിന്നെ ഇതിൽ നമുക്ക് ട്രിക്ക് എന്തെങ്കിലും വേണം എന്ന് താല്പര്യമുള്ളവർ താഴെ കംബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനെക്കുറിച്ചൊരു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ അത് വേണമെങ്കിൽ മാക്സിമം നിങ്ങൾ താഴെ കംബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യണം എന്നൊന്നും പറയത്തില്ല, കാരണം ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്ന് താല്പര്യമുള്ളവർ ഈ ഒരു ഗെയിം ഒന്ന് കളിച്ച് നോക്കുക, മാക്സിമം യൂസ് ആവുന്നതായിരിക്കും. സോ ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വിഡ്രോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് സിമ്പിൾ ആയിട്ട് ഫോൺ പേ, ഗൂഗിൾ പേ, പിന്നെ നമ്മുടെ പേടിഎം വാലറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബാങ്കിലേക്ക് ഏതിലേക്ക് വേണം നമുക്ക് ട്രാൻസ്ഫർ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ഇതിലേക്ക് നമുക്ക് പേയ്മെന്റ് കാര്യം കിട്ടത്തുള്ളൂ. സോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ്. വീഡിയോ എന്തായാലും ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ വേണം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്കിന് ശേഷം ഓൾഡ് കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. അപ്പോഴെന്തായാലും മറ്റു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.